മലയാളം ഓഡിയോ ബുക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഭാഗം 53 പൂനെയും മദ്രാസും സർ ഫിറോസ് ഷാ എൻ്റെ വഴി എളുപ്പമാക്കിയിരുന്നു അതിനാൽ ഞാൻ ബോംബെയിൽ നിന്ന് പൂനെയിലേക്ക് പോയി അവിടെ രണ്ട് കക്ഷികളുണ്ടായിരുന്നു എല്ലാ വ്യത്യസ്ത അഭിപ്രായക്കാരുടെയും സഹായം എനിക്ക് വേണമായിരുന്നു ആദ്യം ഞാൻ ലോകമാന്യ തിലകനെ കണ്ടു അദ്ദേഹം പറഞ്ഞു എല്ലാ പാർട്ടിക്കാരുടെയും സഹായം തേടുന്നതിൽ നിങ്ങളുടെ നിലപാട് ശരിയാണ് ദക്ഷിണാഫ്രിക്കൻ പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന് കാര്യമില്ല എന്നാൽ കക്ഷിരഹിതനായ ഒരാളായിരിക്കണം നിങ്ങളുടെ അധ്യക്ഷൻ പ്രൊഫസർ ഭണ്ഡാർക്കറെ ചെന്ന് കാണൂ അദ്ദേഹം കുറെ കാലമായി പൊതുപ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കാറില്ല ഈ പ്രശ്നം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തെ കണ്ടിട്ട് എന്താണ് പറയുന്നതെന്ന് എന്നെ അറിയിക്കുക എനിക്ക് നിങ്ങളെ പൂർണ്ണമായും സഹായിക്കണമെന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എന്നെ വന്ന് കാണാം എനിക്ക് കഴിവുള്ളത് ചെയ്യാൻ എപ്പോഴും സന്നദ്ധനാണ് ലോകമാന്യനുമായുള്ള എൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത് അദ്ദേഹത്തിനുള്ള അതുല്യമായ പൊതുജനപ്രീതിയുടെ രഹസ്യം അതെനിക്ക് വെളിവാക്കി തന്നു അടുത്തതായി ഞാൻ ഖോഖലയെ കണ്ടു ഫെർഗൂസൺ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് വളരെ വാത്സല്യ നിർഭരമായ ഒരു സ്വാഗതമാണ് എനിക്ക് അദ്ദേഹം തന്നത് അദ്ദേഹത്തിൻ്റെ രീതി പെട്ടെന്ന് എൻ്റെ ഹൃദയം കവർന്നു അദ്ദേഹത്തെയും ഞാൻ ആദ്യമായി കാണുകയായിരുന്നു എങ്കിലും ഞങ്ങൾ പഴയൊരു സ്നേഹബന്ധം പുതുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് സർ ഫിറോസ് ഷാ ഹിമാലയത്തെയും ലോകമാന്യൻ സമുദ്രത്തെയും പോലെയാണ് എനിക്ക് തോന്നിയത് എന്നാൽ ഗോഖലെ ഗംഗയെ പോലെയായിരുന്നു ആ വിശുദ്ധ ജലത്തിൽ ഉന്മേഷകരമായൊരു കുളി നടത്താൻ ആർക്കും തോന്നും ഹിമാലയത്തെ ഉല്ലംഘിക്കാനാവില്ല സമുദ്രത്തിലിറങ്ങി നീന്താനും എളുപ്പമല്ല എന്നാൽ ഗംഗ തൻ്റെ മാറിലേക്ക് ആരെയും ക്ഷണിക്കുന്നു ഒരു തോണിയും തുഴയുമായി അതിൽ കഴിയുന്നത് ഒരാനന്ദം തന്നെയാണ് ഒരു സ്കൂൾ മാസ്റ്റർ പ്രവേശനത്തിന് ചെല്ലുന്ന കുട്ടിയെ പരിശോധിക്കുന്നത് പോലെ ഗോഖലെ എന്നെ നിരീക്ഷിച്ചു ആരെയൊക്കെ എങ്ങനെയൊക്കെ സമീപിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ തയ്യാറാക്കിയ പ്രസംഗം നോക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം കോളേജ് മുഴുവൻ എനിക്ക് കാണിച്ചു തന്നു താനെപ്പോഴും സഹായിക്കാൻ ഒരുക്കമാണെന്നും ഡോക്ടർ ഭണ്ഡാർക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ ഫലം അറിയിക്കണമെന്നും പറഞ്ഞ് എന്നെ അദ്ദേഹം യാത്രയാക്കി രാഷ്ട്രീയ മണ്ഡലത്തിൽ ഖോഖലെ എന്റെ ഹൃദയത്തിൽ നേടിയ സ്ഥാനം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോഴും തികച്ചും അതുല്യമായ ഒന്നാണ് ഡോക്ടർ ഭണ്ഡാർക്കർ എന്നെ ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ സ്വീകരിച്ചു ഉച്ചയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടത് ആ സമയത്ത് പോലും ഞാൻ ആളുകളെ കാണുന്ന തിരക്കിലാണ് എന്ന വസ്തുത ആ സ്ഥിരോത്സാഹിയായ പണ്ഡിതനെ അത്യധികം ഇഷ്ടപ്പെട്ടു കക്ഷിരഹിതനായ ഒരാൾ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കണമെന്ന എൻ്റെ നിഷ്കർഷയെ അദ്ദേഹം വേഗം അംഗീകരിച്ചു അത് ശരി അത് ശരി എന്ന സഹജമായ ആഹ്ലാദ പ്രകടനത്തോടെയാണ് അദ്ദേഹം അത് അംഗീകരിച്ചത് എനിക്ക് പറയാനുള്ളതെല്ലാം കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാറില്ലെന്നത് ആരോട് ചോദിച്ചാലും നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ പറയുന്നത് എനിക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ പറയുന്ന കാര്യം വളരെ ശക്തവും നിങ്ങളുടെ അധ്വാനം വളരെ അഭിനന്ദനാർഹവുമാണ് അതിനാൽ നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല തിലകനെയും ഖോഖലെയും നിങ്ങൾ കണ്ട് സംസാരിച്ചത് വളരെ നന്നായി രണ്ട് സഭകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കാൻ എനിക്ക് സന്തോഷമാണെന്ന് അവരോട് പറയൂ മീറ്റിംഗിന് എൻ്റെ സമയം നോക്കേണ്ടതില്ല അവർക്ക് സൗകര്യപ്പെടുന്ന ഏത് സമയവും എനിക്ക് സൗകര്യമായിരിക്കും ഈ വാക്കുകളോടെ അദ്ദേഹം എന്നെ അഭിനന്ദിച്ചും അനുഗ്രഹിച്ചും യാത്രയാക്കി പൂനെയിലെ ജ്ഞാനികളും നിസ്വാർത്ഥരുമായ ഈ പ്രവർത്തകന്മാർ ബഹളം കൂടാതെ ആഡംബരമില്ലാത്ത ചെറിയ ഒരു സ്ഥലത്ത് സമ്മേളനം നടത്തുകയും എന്നെ ആഹ്ലാദഭരിതനും എൻ്റെ ദൗത്യത്തെപ്പറ്റി കൂടുതൽ ആത്മവിശ്വാസമുള്ളവരുമാക്കി അവിടെ നിന്ന് അയക്കുകയും ചെയ്തു അടുത്തതായി ഞാൻ മദ്രാസിലേക്ക് പോയി അവിടെ ഉത്സാഹം കൊണ്ട് ഇളകി മറിയുകയായിരുന്നു ബാലസുന്ദരത്തിൻ്റെ സംഭവം ആ സമ്മേളനത്തിൽ അഗാധമായ മതിപ്പുളവാക്കി എൻ്റെ പ്രസംഗം അച്ചടിച്ചതും എൻ്റെ നോട്ടത്തിൽ കുറേ ദീർഘവുമായിരുന്നു എന്നാൽ സദസ്യർ ഓരോ വാക്കും ശ്രദ്ധയോടെ കേട്ടു യോഗാവസാനം പച്ച ലഘുലേഖയ്ക്ക് ധാരാളം ആവശ്യക്കാർ വന്നു അതിന് പരിഷ്കരിച്ച ഒരു രണ്ടാം പതിപ്പ് 10,000 കോപ്പി കൂടി ഇറക്കി അവ ചൂടപ്പം പോലെ വിറ്റു എങ്കിലും അത്രയും അധികം അച്ചടിക്കേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഉത്സാഹം കൊണ്ട് ആവശ്യക്കാരുടെ എണ്ണത്തെ ഞാൻ കൂട്ടിക്കണ്ടു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചായിരുന്നു എൻ്റെ പ്രസംഗം ആ 10,000 വാങ്ങാൻ മാത്രം മദ്രാസിൽ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നില്ല
മദ്രാസിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സഹായം മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ പത്രാധിപരായിരുന്ന അന്തരിച്ച ശ്രീ ജി പരമേശ്വരൻ പിള്ളയിൽ നിന്നാണ്. അദ്ദേഹം ഈ പ്രശ്നം ശ്രദ്ധിച്ചു പഠിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ ഓഫീസിലേക്ക് എന്നെ മിക്കപ്പോഴും ക്ഷണിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഹിന്ദു പത്രത്തിലെ ശ്രീ ജി സുബ്രഹ്മണ്യവും ഡോക്ടർ സുബ്രഹ്മണ്യവും ഇക്കാര്യത്തിൽ അനുഭാവമുള്ളവരായിരുന്നു. എന്നാൽ ശ്രീ ജി പരമേശ്വരൻ പിള്ള മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ കോളങ്ങൾ എനിക്ക് യഥേഷ്ടം വിട്ടുതരികയും ഞാനത് നല്ലപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പച്ചയ്യപ്പാസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ സുബ്രഹ്മണ്യമായിരുന്നു. ഞാൻ കണ്ടുമുട്ടിയ സ്നേഹിതന്മാരധികവും എൻ്റെ മേൽ ചൊരിഞ്ഞ സ്നേഹവും അവർക്ക് ഇക്കാര്യത്തിലുള്ള ഉത്സാഹവും വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് അവരുമായി ആശയവിനിമയം നടത്തിയതെങ്കിലും എനിക്ക് സ്വജനങ്ങളോട് ഇടപെടുന്ന സന്തോഷം അനുഭവപ്പെട്ടു. സ്നേഹത്തിനെ തകർക്കാൻ കഴിയാത്ത എന്ത് പ്രതിബന്ധമാണുള്ളത്. ഈ പുസ്തകത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ചു കേൾക്കാൻ ഈ ചാനൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.